ഹലോ, നമസ്കാരം. പുതിയ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കപ്പലണ്ടി മിഠായിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എളുപ്പമാണ്, അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കടകളിൽ പോയിട്ട് ഒന്നും വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ കപ്പലണ്ടി മിഠായി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യുന്ന ഒരു പണി, ബട്ടർ പേപ്പറിൽ കുറച്ച് നമുക്ക് ഓയിൽ തേച്ച് വെക്കാം. പക്ഷേ നിങ്ങൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇത് ചെയ്യണം നിർബന്ധമില്ല. നമ്മളെ തറയിൽ ഈ ടൈൽസിൽ തന്നെ ഓയിൽ തേച്ചിട്ട് അതിൽ നിരത്തിയാലും മതി. ഇതാദ്യം നമ്മൾ ചെയ്ത് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മളത് ശർക്കരയിലൊക്കെ ഉരുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടോടെ അത് കട്ട് ചെയ്യും കപ്പലണ്ടി മിഠായിൻ്റെ അതിൻ്റെ മിക്സ്. അപ്പോൾ നമ്മൾ ആ ചൂടോടെ തന്നെ ഒഴിക്കേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇത് ചെയ്ത് വെക്കുന്നത്. നമ്മളതൊക്കെ ആക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ അത് ഉറച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു സൈഡ് ചെയ്താൽ മതി. ബട്ടർ പേപ്പർ എടുക്കുമ്പോൾ അത്രയേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരു 200 ഗ്രാം വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾ പ്ലേറ്റിലോ അല്ല റൗണ്ടായിട്ട് പരന്നിട്ടുള്ള പ്ലേറ്റിലോ എന്തിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാനൊരു വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പറൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറിൽ, കട്ടിയുള്ള കവറിൽ, നമ്മൾ പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് പരത്താനൊക്കെ എടുക്കൂലേ, അങ്ങനത്തെ കവറും മതി. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ, എന്ത് ഓയിലായാലും കുഴപ്പമില്ല, ഇതിൽ തേച്ച് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 200 ഗ്രാം നിലക്കടലയാണ് എടുത്തത്. ഇത് റോസ്റ്റഡ് നിലക്കടലയാണ്. നിങ്ങൾ ഇതില്ല തോലോടെ സ്കിന്നോടെ കിട്ടുന്ന പച്ച നിലക്കടലയാണെങ്കിൽ വറുത്തെടുത്തിട്ട് ഇതേപോലെ രണ്ടായി പുലർത്തി വെച്ചാലും മതി. അപ്പോൾ റോസ്റ്റഡ് വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 200 ഗ്രാമിന് ഞാൻ എടുത്തത് 200 ഗ്രാം ശർക്കരയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഞാൻ കുറച്ചൊരു 3 ടീസ്പൂൺ പോലെ വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അത്ര മതി. കൂടുതലാകുമ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ സമയമാണ്. അപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. നമ്മൾ ശർക്കരയെല്ലാം മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ശർക്കര കരിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കറക്റ്റായിട്ടില്ല. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലിങ്ങനെ ഉറ്റിച്ച് നോക്കണം. അതാണ് അതിൻ്റെ പാകം നമ്മൾ അറിയണമെങ്കിൽ. ഇത് നല്ല കട്ടിയായിട്ട് വരും. നമ്മൾ റോട്ടിലൊക്കെ ഉള്ള ടാറൊക്കെ അല്ലേ, അതേപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വരും. നമ്മളിങ്ങനെ വെള്ളത്തിൽ ഉറ്റിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ടില്ല. ഇങ്ങനെ നമ്മൾ അതിന് ശേഷം നമ്മളിങ്ങനെ കൈകൊണ്ട് ഉരുട്ടി നോക്കിയാൽ അങ്ങനെ ഇതാവുന്നുണ്ട്. നല്ല ഉരുട്ടിയിട്ട് നമുക്കിത് ക്യാമറയിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടല്ലേ, ഇതൊന്നും കൂടി ഇതാവാണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഉരുട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് പാത്രത്തിലേക്ക് തന്നെ എറിയുമ്പോൾ ഭയങ്കര നമ്മൾ കല്ലൊക്കെ എറിയുന്ന പോലെ സൗണ്ട് വരും. ആ സൗണ്ടായാലാണ് നമ്മൾ കപ്പലണ്ടി മിഠായിൻ്റെത് ഈ ഒരു ശർക്കര പാനീൻ്റെ പാകം. ഇത് കണ്ടില്ലേ, അതിങ്ങനെ നോക്കിയാൽ മതി. കണ്ടോ, ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്നാവും. നമുക്ക് ഒന്നും കൂടി നോക്കാം. അതേപോലെ തന്നെ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. സ്റ്റിക്ക് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് വലിക്കും തന്നെ നല്ല കട്ടിയായിട്ട്. കണ്ടില്ലേ, അപ്പോൾ അത് ഇതിൽ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുമ്പോൾ തന്നെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ. ഈ ഒരു സൗണ്ട് വരുന്നവരെയൊക്കെയാണ് പാകം ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തൊരു കുറച്ച് നെയ് ചേർത്ത് ഒരു ടേസ്റ്റിന്. പക്ഷേ കപ്പലണ്ടി മിഠായിക്ക് ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. വെറും കപ്പലണ്ടിയും ശർക്കരയും മാത്രം മതി. ഇതൊക്കെ ഓപ്ഷനിൽ മാത്രമാണ്. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് ഏലക്ക പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ചേർക്കുന്ന 3 ഇൻഗ്രീഡിയൻസും ഓപ്ഷനിൽ മാത്രമാണ്. ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ചേർത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റൗവിന് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. തിരിച്ചു ഞാൻ ഓണാക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ നിലക്കടല വറുത്ത് വെച്ചത് ഇതിലിട്ട് കൊടുക്കാം.
नाइटल मिक्सा ई शर्क ना कड़ल के वरण तिच या स्टव ऑफ स्टव ना कंट्रोल ना तीय कंट्रोल ना कई वेण कूड़ल चूड़ तोहण ऑफ अब ना कड़ल ना शर्क आईटे नमक नरते तेचे ओयल बटर पेपर अब अल्पक पेटर स्टेपाटो अल शर्क पेट कल मैं कुछ वेगत पेट टाइटा लेवल नाम बटर पेपर बाकी स्थल नमें पड़क मूड़ीटे नोल चपाती रोलर अब अद्धन पदक नाम कड़ल के पों कौ अब अद लेवल आवा वेट पदक अधिक प्रशर को लेवल आवा वे पदक रोल अदल नाम कटोर लाइन कूड़ी नमुक करक्ट लेवल कट्टे कटो अभी तनि उड़े मुंबे नाम लाइन इटकोड़ता नमुक एलुपाइट कूड़े तणिटे तुम्हें नमुक कट्टे ना कपल तुम्हें अटर्ती लाइन इटा नमक कट्टा पेट लाइन नोकी कट्टे मे वाई सौंड कल उपाइट ना कड़ी वांगे पे कड़ी वांगे कुछ कूड़ी टेस्ट नाम चो इत्र पीस कटी सैडल न कट्टे समय बाकी पीसा नमक कह अपड़ा ना क्रिस्पी अद ना नेर्तो ऐल चेरत नम कड़ी क्यस्तर टेस्ट है अब नमक कुटे कहें नाट ना भरणीटा कुरेकाल नमुक उपयोग पटो अब अत्रेपा एल ट्राई अब अड़ डिश्ईटे बाय।